ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഇച്ചകാലം മുമ്പ് അതായത് ഒരു മാസം രണ്ട് മാസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇൻഫസോറി കൾച്ചറിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മൾ മറ്റേ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് അതിൻ്റെ കമൻസേഷനിൽ പോയാലും കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കാനും പിന്നെ അതിനൊക്കെ അച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതൊരു അഞ്ച് ദിവസത്തോളം എടുക്കുക എന്ന കൾച്ചർ ആയിക്കോട്ടെ നമുക്ക് ഈ സാ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് വെച്ച് നമുക്കൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻഫസോറി നല്ല പോലെ കൾച്ചറായി കിട്ടും അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മളൊരു പ്ലാസ്റ്റിക് ജാർ പ്ലാസ്റ്റിക് ജാറിന് നമ്മൾ പകുതി മുറിച്ചെടുത്താണ് നമ്മൾ പ്ലാസ്റ്റിക് ജാർ ഫുള്ളായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അതേക്കതിനകത്ത് നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അക്യൂറിത്തിന്ന് നമ്മുടെ അക്യൂറി അല്ല ഫിഷ് ടാങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളമെടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ കടക അപ്പോൾ നമ്മൾ ഫിഷ് ഫിഷ് ടാങ്കിന്ന് ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഒരു മുക്കാ ഭാഗത്തോടെ വെള്ളം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ മുക്കാ ഭാഗത്തോടെ വെള്ളം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി അതിനാ വെച്ചാൽ അതിനകത്ത് രണ്ട് മൂന്ന് കെപ്പീസൊക്കെ ഇതിനകത്ത് കയറി അങ്ങനെ കോഴി പോകും അതുകൊണ്ട് ഇച്ചിരി സമയം പോയി എന്തായാലും നമുക്ക് നമ്മുടെ വാഴയില നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് ഇത്രയും വാഴയില മതി സോറി കൾച്ചർ ആവാനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇത്രയും വാഴയില മാത്രം നമ്മൾ എടുക്കുക അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കണം നമ്മളിത് കഴുകിയെടുക്കുന്നത് എന്തുണ്ടാന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫസോറിയ കൾച്ചർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ പൊടിയൊക്കെ നമുക്ക് വാഴയിലെ ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ പൊടി കാണും അതൊക്കെ ആ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് അതിനകത്തൊന്നും ഇടാം പീസാക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പീസാക്കി ഇടുന്നതായിരിക്കും ഇച്ചൂടെ നല്ലൊരു ഇനി നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ടൊരു തുണി കൊണ്ട് നമ്മൾ അടച്ചു വെക്കണം ഇപ്പൊ റബ്ബർ ബാൻഡ് ഇട്ട് സൈഡിൽ കിട്ടി വെച്ച ഒരു കർഷീഫാണെങ്കിലും എടുത്താൽ മതി ഇപ്പം ഇത് കൂടി ഒരു തുണിയാകുമ്പോ പാത്രം ആകുമ്പോഴത്തേക്കും ഒരു കർഷീഫ് എടുത്ത് നമ്മൾ വെറുതെ ഒന്ന് മൂടി വെക്കുക നമ്മളിപ്പം കർശീഫ് ഇട്ട് നല്ലപോലെ ഒന്ന് വെക്കുകയാണ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി അപ്പോഴത്തേക്ക് ഏകദേശം എയർ ഒക്കെ കയറിക്കുകയുള്ളൂ ഇപ്പം കർഷീഫിൻ്റെ അടിക്കത്തെ ചെറിയ ചെറിയ വിടവ് കാണുമ്പോഴത്തേക്കും അതിനകത്തോടെ എയർ കയറിക്കുകയുള്ളൂ അത് നമ്മൾ വിഷേപിക്കേണ്ട കാര്യമില്ല എന്തായാലും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് അതായത് ഇപ്പം ഞാൻ ഞാൻ എവിടെ വെക്കുന്നത് നമുക്ക് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പം ഇതുണ്ട് ഇപ്പം അങ്ങോട്ടൊക്കെ സൺലൈറ്റ് അടിക്കുന്ന സ്ഥലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഇപ്പം ഗിപ്പി ഫ്രൈസിൻ്റെ അടുത്തുള്ള ഈ സ്ഥലത്തോട്ട് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഒരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തോന്നാം ഫ്രണ്ട്സ് നമ്മുടെ ഇൻഫസോറിയ കൾച്ചർ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് സ്ഥിതി ഇൻഫസോറിയ ഫോം ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം അതുമാത്രമല്ല ഇപ്പം വൈകിട്ടായതുകൊണ്ട് നമുക്ക് ഇൻഫസോറിയ നല്ലപോലെ കാണാൻ പറ്റിയാലും ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ ഫോണിൽ കൂടെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ക്ലിസ്റ്റസ് വരുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം നമ്മൾ രാത്രി അല്ല വൈകിട്ട് ഒരു അഞ്ചരയോളം വായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും നമുക്കൊരു ഇൻഫസോറിയെ നമുക്ക് വെറും കണ്ടുകൊണ്ടൊന്നും അത്ര വലിയായിട്ട് നല്ല ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റിയല്ല ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് നമുക്കൊന്ന് ലൈറ്റ് ടോർച്ച് ലൈറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് വഴി ഇപ്പം കാണാൻ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നു ഇപ്പോൾ നമ്മൾ ഫോണിനകത്ത് എടുക്കുന്നത് എടുത്തേക്കുന്നത് കൊണ്ട് ഇനി കുറപ്പില്ല നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന അതിന് നമുക്ക് സൂക്ഷിച്ചു കാണാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ ജീവികൾ ഓടിപ്പോലേ അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫസോറിയ ഇൻഫസോറിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഗപ്പി ഫ്രൈസിന് വേണ്ടി നമ്മൾ കൊ കൊടുക്കുന്നതാണ് ബീറ്റ ഫ്രൈസ് ഗപ്പി ഫ്രൈസ് അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് ദിവസത്തോളം നമ്മൾ ഈ ഇൻഫസോറിയ ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഇൻഫസോറിയ എങ്ങനെ ഇൻഫസോറിയക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇൻഫസോറിയക്ക് എന്താണ് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഫസോറിയ എന്ന് പറയുന്നത് ഒരു തരം ജീവിയല്ല അത് കുറേ കൂട്ടൻ ജീവികൾ അതായത് കുറേ ഓർഗാനിസംസ് കൂടുന്ന ഒരു കൂട്ടത്തിന് നമ്മൾ പറയുന്നതാണ് ഇൻഫസോറി എന്ന് അപ്പോഴത്തേക്ക് അതാണ് നമ്മൾ ഇപ്പം കുറേ ചെറിയ മൈക്രോ ഓർഗാനിസംസും കാണും ഇച്ചിരി ആവശ്യത്തിന് വലുപ്പമുള്ള മൈക്രോ ഓർഗാനിസംസും കാണും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാവുന്ന ഇച്ചിരി എണ്ണം വലുതിനെ കാണാം അപ്പം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരും നടക്കുന്നത് ഇപ്പം നമ്മുടെ ഇൻഫസോറി ഫോം ആവുന്നത് നമ്മുടെ ഗപ്പി ടാങ്കിലിൻ്റെ ഒരു സ്റ്റാർട്ടർ കാണും അപ്പോഴത്തേക്കും അത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആദ്യത്തിന് ഗപ്പി ടാങ്കിലെ വെള്ളമെടുത്താൽ അപ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫസോറി പെട്ടെന്ന് ഫോം ഫോം ആവും പിന്നെ ഈ വാഴയിലയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ചയായി കൊണ്ട് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് അപ്പം അത് മിക്കവരും ചെയ്യാറുള്ള സാധിക്കും പക്ഷെ ഇച്ചനാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കൾച്ചർ ഫുള്ള് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അത് ഫുള്ള് കൾച്ചർ നശിച്ചു പോവും ഞാൻ ആദ്യം ചെയ്തപ്പോൾ നമ്മൾ അത് ഫീഡൊന്നും കൊടുത്തില്ലായിരുന്നു അപ്പം കുറെ കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ അത് ഒരു മാസത്തോളം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫ്രസോറിയ കൾച്ചർ ഫുള്ളായിട്ട് നശിച്ചു പോയി അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങണം ഇതിന് അതേപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇച്ചിര ഫീഡ് ചെയ്യുക പിന്നെ അടുത്ത ആഴ്ച ഫീഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇനി ഫീഡിങ് മെത്തേഡിലോട്ട് തന്നെ പോകും ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫ്രാസ്റ്റിലേക്ക് ഫീഡ് ചെയ്യാൻ പോകുന്നത് പാലാണ് ഇപ്പോൾ നമ്മൾ ഇച്ചിരി പാൽ നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് നമുക്ക് പില്ലറ് വച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പതുക്കിങ്ങനെ ഇച്ചിര മാത്രം ഇറ്റിച്ചിറ്റിട്ട് കൊടുക്കുക അത് നമ്മളിപ്പോൾ ഇച്ചിരി പാല് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ പാല് യൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പാല് വെച്ച് ഫീഡ് ചെയ്യുക ഫീഡ് ചെയ്താൽ ഇൻഫസോറി നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പീസ്റ്റ് ഈസ്റ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ഗപ്പികൾക്ക് കുഞ്ഞു ഗപ്പികൾ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചത്തു പോകാൻ സാധ്യതയുണ്ട് പാല് വെച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരു ഹാമും വരാൻ സാധ്യതയില്ല നമുക്ക് വേണമെങ്കിൽ വാഴലേയും യൂസ് ചെയ്യാം അപ്പം ഈ വാഴയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി പുതിയ വാഴയിൽ കൊണ്ടെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളൊരു ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യണം ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലായിക്കോട്ടെ ഇനേബിൾ ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം